ഈ മഞ്ഞപ്പിത്തങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ബി സി ഡി എന്നീ മഞ്ഞപ്പിത്തങ്ങളാണ്. ഇവയാണ് യഥാർത്ഥ പൊതുജനാരോഗ്യ പ്രശ്നം. സ്ഥിതിവിവരക്കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഏതാണ്ട് 400 മില്യൺ ആൾക്കാർക്ക് ഇന്ന് ഈ രണ്ട് മഞ്ഞപ്പിത്തത്തിനും അടിമകളാണ്. ഇതിൽ ബി മഞ്ഞപ്പിത്തക്കാരാണ് കൂടുതൽ കമ്പയർഡ് ടു സി മഞ്ഞപ്പിത്തം. ലോക ജനസംഖ്യയുടെ 5% പേർക്ക് മാത്രമേ, അല്ലെങ്കിൽ 5% താഴെ ആൾക്കാർക്ക് മാത്രമേ ഇന്ന് അവർ മഞ്ഞപ്പിത്ത, അതായത് ഈ ബി സി ഡി മഞ്ഞപ്പിത്ത വാഹകരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ രോഗികളാണ് എന്നറിയൂ. ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ്. അതുകൂടാതെ ഈ 5% ഒരു ശതമാനം താഴെ ആൾക്കാർ മാത്രമേ ചികിത്സയ്ക്ക് പോകാറുള്ളൂ. ഗൾഫ് നാടുകളിലും മറ്റു ഏഷ്യൻ കൺട്രികളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഏതാണ്ട് 4.7% പേർ ഈ രോഗത്തിന് അടിമയാണ്. ഇന്ത്യയിൽ ശരാശരി 1 വർഷം 1 ലക്ഷം പേർ ഈ രോഗം മൂലം മരണമടയുന്നു. ഇന്ത്യയിൽ ഗർഭിണികളാവുന്ന സ്ത്രീകളിൽ ഏതാണ്ട് 2.5 ലക്ഷം പേർ ഈ രോഗം മൂലം വിഷമിക്കുന്നവരാണ് അല്ലെങ്കിൽ മരണമടയുന്നവരാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 1% പേരാണ് ഹെപ്പറ്റൈറ്റിസ് സി അല്ലെങ്കിൽ സി മഞ്ഞപ്പിത്തത്തിന് അടിമയായിരിക്കുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് സി മഞ്ഞപ്പിത്തത്തിന് അടിമയായിരിക്കുന്ന ആൾക്കാരിൽ ഏതാണ്ട് സ്ഥിതിവിവര കണക്കനുസരിച്ച് 65 മുതൽ 67% പേരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ആൾക്കാരാണ്. ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി എന്നീ അസുഖങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ പൊടുന്നനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി അതല്ലെങ്കിൽ സ്ഥായിയായ അല്ലെങ്കിൽ സ്ഥിരമായ ഹെപ്പറ്റൈറ്റിസ് ബി. സിയും അതുപോലെ തന്നെ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് സി, പൊടുന്നനെയുള്ള ഹെപ്പറ്റൈറ്റിസ് സി, അല്ലെങ്കിൽ സ്ഥായിയായ ഹെപ്പറ്റൈറ്റിസ് സി, അതല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന ഓർ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സി എന്നിങ്ങനെ തരംതിരിക്കാം.